ആണല്ലേ. ആര് മാലിനിയോ? വരണം. എന്റെ പേരെങ്ങനെ പഠിച്ചു? ഈ പേരും ഈ രൂപവും ഒരിക്കൽ പരിചയപ്പെട്ട മറക്കാൻ ഒക്കില്ലല്ലോ. അന്ന് ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. ഇത് ഞാൻ അങ്ങോട്ട് പറയായിരുന്നതാ. സകല അടവുകളും പഠിച്ച ആളല്ലേ? ഏ, അങ്ങനെയൊന്നുമില്ല. അന്ന് സംഘടന സമയത്ത് ആത്മരക്ഷയ്ക്ക് എന്തൊക്കെയോ ചെയ്തു പോയതാണ്. ഏയ്, അതല്ല, ഈ ശരീരം കണ്ടിട്ട് കൊതിയാവുന്നു. ഇത് അധ്വാനിച്ചുറപ്പിച്ച തടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ മൂപ്പന്റെ വാളല്ലേ, ഞങ്ങളെ ഓർമ്മയുണ്ടല്ലോ. ഓരോരുത്തരും ഒന്നിനും മെച്ചം. വന്നിട്ടൊന്ന് ഇരിക്കാൻ പോലും പറഞ്ഞില്ലല്ലോ. ഇരിക്കണം. അതൊക്കെ അതിഥികളോട് മതി. ശരിയാ, നമ്മളിപ്പോ ബന്ധുക്കളായി പോയില്ലേ. എന്നാലും വന്നകാലം നിൽക്കാതെ ഇരിക്കണം. എന്നെ എങ്ങനെ ഇരുത്താനൊന്നും നോക്കണ്ട. പറയാനും പേരുന്നിരിക്കും അല്ലേ. എന്നെ ഞാൻ വരട്ടെ? വല്ലപ്പോഴൊക്കെ ഇതിലെ വരണം. വിളിച്ചില്ലെങ്കിലും വരും. അതെനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. മാണിക്കോ, ഈ കാട്ടിലൊക്കെ ജീവിക്കണമെങ്കിലേ നല്ല ഉൾക്കട്ടി വേണം. കൊതുകാണെങ്കിൽ ആന കൊതുക്. ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഞാനുറങ്ങിയത് അറിഞ്ഞതേ ഇല്ല. നീ എങ്ങനെ മൂക്കൂട്ടൻ ചാരായം കുടിച്ച കിടക്കല്ലേ? എടാ, സാധനം എങ്ങനെയുണ്ട്? ഉക്കറ സാധനം. തുണ്ട തൊടുന്നതിന് മുമ്പ് മണ്ടയെ പിടിച്ചു. ഓഹോ, ഈ വനത്തിനകത്ത് ഒരു പരേഡ് സ്ഥലം വേണ്ടത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല. ആട്ടക്കാരന്റെ കാലും പാട്ടുകാരിയുടെ വായും പോലീസുകാരന്റെ കൈയും ഒരുപോലെയാ. വെറുതെ ഇരിക്കില്ല, എപ്പോഴെന്തോ ചെയ്തോണ്ടിരിക്കൂ. സാറേ, അയ്യോ സാറേ, ആരും വരുന്നുണ്ടല്ലോ. ഞാൻ അയ്യോ, അതേ നല്ല പൂച്ച. പുലിയെങ്കിലൊന്നും അല്ല, പട്ടിക്കുട്ടിയാണ്. ഈ കാട്ടിൽ വെച്ച് പല അനുഭവങ്ങളും അനുഭവസ്ഥരാണ്. തള്ളി തള്ളി ഇപ്പൊ വരൂ. ഒന്ന് പിടിച്ചോ. മുഖം അങ്ങോട്ടോ. എന്തിനോടോ വന്നു? ഇന്നും അല്ല തമാശ. എന്റെ കുട്ടി എങ്ങനെ? കുട്ടിയോ? ആരുടെ കുട്ടി? നീ പുലിക്കുട്ടിയോ? എന്റെ കുട്ടി എങ്ങനെ? നീ ആരെന്ന് പറ? നീയോ? ഇവര് ഏത് കോന്നനാണ്? ഞാനേ ഈ കാട്ടിലെ കാട്ടുമൂപ്പന്റെ അനന്തരവന. കേളു, അടുത്ത അവകാശി ഇപ്പോഴത്തെ അവകാശി ദേ നിൽക്കുന്നു. മാളു, നിങ്ങൾ എന്തിന് ഇവിടെ വന്നു? ചേടാ, ഇത് കടുവായ കിടുവാ പിടിച്ച പോലെയല്ല. അയ്യോ, ഒന്നും ഉണ്ടല്ലേ, വലിയ മുൻകോപക്കാരിയാ. എന്റെ പട്ടി വരെ പറയുന്ന അനുസരിച്ചേ, വലിയ എടുത്തിയോട്ടക്കാരിയാ. ആളു പാവം ആളു, അവര് നമ്മുടെ ആളല്ലോ. എന്താ മാളു ഇങ്ങനെ? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചെങ്കിലും എന്നെ കേളുവേണ്ടെന്ന് വിളിക്കരുതോ. ഇവിടെ എന്റെ മുറപ്പണ്ണ, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുക. നല്ല ചേർച്ച. കാട്ടുകോഴിയും കുളക്കോഴിയും പോലെ ഇരിക്കുന്നു. ആമേൻ കൂരാനും പോലെ ഇരിക്കുന്നു. അന്യജാതിക്കാർ അതിർത്തി കടന്നിട്ടുണ്ടെന്ന് അച്ഛനെ അറിയിക്കൂ. അയ്യോ, ഞങ്ങൾ അടുത്ത വനത്തിൽ നിന്നും വഴുതിട്ട് വന്ന് വരാം. എനിക്ക് വിശ്വാസം വരുന്നില്ല. അങ്ങേ മലയിൽ ഒരു കരടിക്കുഴിയില്ലേ? ഏ, നമ്മളെ അവിടെ അടുത്തൊരു ചാത്തം പാറയില്ലേ? നമ്മളെ ചാത്തേ അവിടെ ഞങ്ങൾക്കൊരു ബന്ധു വീടുണ്ട്. ബാക്കി ഞാൻ പറയത്തില്ല. ബാക്കി പറയാനുണ്ടോ? അപ്പൊ പറഞ്ഞു വന്നപ്പോ നമ്മൾ ബന്ധുക്കളുമായി. അയ്യോ, ഇപ്പൊ ആളറിയാലോ, വല്ലതൊക്കെ നടന്നു പോയാനല്ലോ. ഞങ്ങളുടെ ഭാഗ്യം. അതെ, അതല്ല ഞങ്ങളുടെയും ഭാഗ്യം. ഇപ്പൊ നമ്മൾ ഇഷ്ടക്കാരായില്ലേ? പിന്നെ ഇഷ്ടക്കാരാ ബന്ധുക്കൾ. നമുക്ക് ഞങ്ങളുടെ വീട് തന്നെ വേണ പട്ടി. ഹായ് മാലിനി,
എങ്ങോട്ട് തിരക്കത്തിൽ? നമ്മളെങ്ങോട്ടാ? നമ്മളല്ല, എനിക്ക് പേരുണ്ട്. എന്റെ പേര് സുരേഷ്. മുഖത്ത് നോക്കി പേര് വിളിക്കാനൊരു മടി. അതെന്താ അങ്ങനെ? എന്തോ എനിക്കറിയില്ല. മാന്യ കണ്ടത് മുതൽ എനിക്കും എന്തോ ഒരു പ്രത്യേകത. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ എവിടെ? അച്ഛനോടൊപ്പം അടുത്ത കൂടാരത്തിലുണ്ട്. അന്യ സ്ത്രീയെ കൂടെ താമസിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അന്ന് ഞാൻ വന്നതിനെ പറ്റി കൂട്ടുകാരെന്ത് പറഞ്ഞു? അവരെന്റെ കൂട്ടുകാരോ? ഞാൻ അവരുടെ ഓഫീസറാ. ഓ, ഒരു വലിയ ഓഫീസറെ കാണാൻ ഒരു അന്യ സ്ത്രീ അടിക്കടി വരുന്നത് ശരിയല്ലല്ലോ. മാലിനിയെ ഒരു അന്യ സ്ത്രീ ആയിട്ട് കാണാൻ എനിക്ക് കഴിയില്ല. എന്നെ അത്രയ്ക്ക് ഇഷ്ടമായോ? തുറന്നു പറഞ്ഞാൽ തല പോകുമെന്ന് ഭയം ഉണ്ടായിരുന്നാണ്. എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്. വരും. ജയ് ഭദ്രകാളി. മാലിനി കുഞ്ഞിനെ പുറംകാട്ടിൽ വെച്ച് കണ്ടു. രണ്ടുപേരെയും ഈടെവിടെ കാണാറില്ല. ജംബുവിന്റെ സംസാരത്തിൽ എന്തോ ദുസ്സൂചന ഉള്ളതായി നാം മനസ്സിലാക്കുന്നു. ഞാൻ പറയുന്ന രണ്ടുപേരും അനുസരിക്കാറില്ല. ഒരു കാര്യസ്ഥനം എന്നതിൽ കവിഞ്ഞ നിയന്ത്രണങ്ങൾ നീ അവരിൽ അടിച്ചേൽപ്പിക്കുന്നതായി എന്റെ മക്കൾക്ക് പരാതിയുണ്ട്. നമ്മുടെ അതിർത്തി ലംഘിച്ച് വീണ്ടും ഒരു കൂട്ടർ വനത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ അവിടെ നിർത്തിയിരിക്കുന്നത് അലങ്കാരത്തിനല്ലെന്ന് മറക്കരുത്. ഇതൊക്കെ നോക്കി നടത്തേണ്ട കാര്യസ്ഥനാണ് ഈ നിൽക്കുന്നത്. ഇവന് നോട്ടം എന്റെ പെൺകുട്ടികളുടെ നീക്കങ്ങളിലാണ്. അതിർത്തി കടന്നവരാരായാലും അരനാഴികയും പിടിച്ചു കെട്ടി ഇവിടെ ഹാജരാക്കും. അതിർത്തി കടക്കുന്നവരെ തെളിഞ്ഞു പിടിക്കുന്നതിനേക്കാൾ അതിർത്തി കടക്കാതെ സൂക്ഷിക്കുന്നതല്ലേ ബുദ്ധി? അല്പം ശ്രദ്ധക്കുറവുണ്ടായി, കൽപ്പിച്ച് ക്ഷമിക്കണം. ജംബോ, കുറച്ച് ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചാൽ അത് നിലനിൽപ്പിന് നന്ന്. ഓളെ മാലിന്യ, നീ എവിടെയായിരുന്നു? ഞാൻ മാമനാരെ മാമനാരെ ഇവൾ എവിടെ പോയെന്ന് ഞാൻ പറയട്ടെയോ? എനിക്കൊരു മരുമകനെ കിട്ടിയത്, വിചിത്ര ജീവി. ഇയാളെ കൊണ്ട് സഹി കെട്ടു, അച്ഛൻ വേഗം ഒരു പെണ്ണ് കെട്ടിച്ചു കൊടുക്കണം. എനിക്ക് മാളുവിനെയും മാലിനെയും രണ്ടുപേരെയും വേറെ. ഞാൻ പോട്ടെയോ? ഒരു പെണ്ണിനെ സൂക്ഷിക്കാൻ കഴിവില്ലാത്ത നിന്നെയൊക്കെ കൂടെ കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? ഇന്ന് രാവിലെ ഒരു അവളി കൂടെ ഉണ്ടായിരുന്നു. തന്തയോട് എന്തോ കരഞ്ഞു പറഞ്ഞെങ്ങനുണ്ടാ ഞാൻ പുറത്തോട്ട് പോയത്. എന്നിട്ടാ തന്റെ എവിടെ? അയാൾക്ക് ഞങ്ങൾ ശരിക്ക് കൊടുത്തു. ഒരു വയസ്സിനെ തല്ലിയതാണ് വലിയ തന്റെ ഇടം. അവൾ എവിടെ ഉണ്ടെന്ന് അയാൾക്കറിയാം. ഈ ചതയെടുത്ത് വല്ല പട്ടി കരഞ്ഞു കൊടുക്കണോ? അപ്പോ നിനക്ക് എന്ത് പറ്റിയത്? പനിയോ? എടാ, ഞാൻ അവിടുന്ന് പുറപ്പെടും ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ പോണത് ഹില്ലേറിയാണ്, അവിടെ മലയേറി ഉണ്ടാവുന്നുള്ളു. അയ്യോ പനി, പനി സാരമില്ലടാ. പിന്നെ പത്ത് പതിനാറ് പ്രാവശ്യം പോയി. ആര് പോയടാ? ഇളകി പോയെന്ന്. അതൊക്കെ എനിക്ക് നിർത്താൻ പറ്റുമോ? പിന്നെ മാർഗതടസ്സമില്ലാതെ വയറ്റിന് പോകുന്നെങ്കിൽ പോട്ടെ, അത് ആരോഗ്യത്തിന് നല്ലതാ. പോയി പോയി, എന്റെ ഭാഷ പോയെന്നാ തോന്നുന്നു. ഭാഷ പോകണം പോട്ടെ, നമുക്ക് ഭൂഷ വെക്കാം. ദാഹം എന്തേ? ഭയങ്കര വെള്ളം. അത് ദാഹത്തിന് വെള്ളം കുടിക്കണ്ട കേട്ടാ. എസ് ഐ എഴുതിയാ അങ്ങോട്ട് പോയി. അങ്ങനെ നേരം വെളുക്കുമ്പോ മുതലേ ആ പട്ടിയുടെ പുറകെ നടക്കുന്നതാണ്. സാർ എന്നെ തിരക്കിയോ? പട്ടിയുള്ളപ്പോ എന്തിനാ അങ്ങനെ തിരക്കുന്നത്? എനിക്ക് തലവെക്കാൻ വയ്യ. മണിക്കോ, ഒരു 100 മില്ലി അകത്താക്കിയാലേ പൊങ്ങാതെ കിടക്കുന്ന ഏത് തലി പോകുന്നു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു, നീ നിന്റെ പാടില് പോകും. അവള് ഒഴിച്ചു തന്നാലേ നമ്മൾ അറിയാതെ കുടിച്ചു പോവും. അയ്യാ, എന്റെ പനി മാറി. ഇതുവരെ എവിടെ ആയിരുന്നു സാർ? ഞാൻ പിടികിട്ട പുള്ളിയൊക്കെ തപ്പി നടക്കുകയായിരുന്നു. തനിക്ക് ഈഴേ കുറെ തപ്പല് കൂടുന്നുണ്ട്. മാണിക്കോ, എനിക്ക് പനി. ഇത് കണ്ട ഒരു പൊന്നു സാറേ, താരങ്ങനെ കുടിച്ച് കൊടല നശിപ്പിക്കരുത്.
മനഃപൂർവ്വം അല്ല സാർ. മല കുടി നിന്നപ്പോ എന്തെങ്കിലും ഒരു കുടി വേണമല്ലോ എന്ന് കരുതി തുടങ്ങിയതാ. വളരെ ചെറുപ്പത്തിലെ താൻ കുടി തുടങ്ങിയല്ലേ സാർ? എന്നെ പെറ്റപ്പോ എന്റെ അമ്മയ്ക്ക് മുലപ്പാലില്ലായിരുന്നു. അന്ന് കുപ്പിപ്പാല് തന്നാണ് എന്റെ അമ്മ എന്നെ വളർത്തിയത്. മുലക്കുപ്പി മാറിയപ്പോ വേറൊരു കുപ്പിയായി. ഇപ്പൊ കുപ്പി ഇല്ലാതെ ജീവിക്കാൻ വയ്യാതായി സാർ. വയ്യ മതി മതി, താൻ പോയി പട്ടിയെ കുളിപ്പിച്ചിട്ട് വാ. സോറി സാർ, പട്ടിയെ കുളിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ അസോസിയേഷന്റെ തീരുമാനം. എടോ ഇവിടെ സ്പെഷ്യൽ ഡ്യൂട്ടിയാണ്, താൻ പറയുന്നതനുസരിച്ചാ മതി. എടാ നിന്നെ ഈ പഴയ നീ കഴിഞ്ഞ ജനുവരി കുളിച്ചല്ലേ, എന്റെ ഫാമിലിയോട് കൂടി പോയി ഒന്ന് കുളിക്ക് നല്ലോണം. നീ കുളിക്കപ്പോ പനി മാറി, പനിക്ക് ടൈഫോയിഡ് ആവും. എന്റെ ദൈവമേ, ഈ കാട്ടിൽ വന്നിട്ട് പെടുന്ന പാട്. പറയടാ, നിന്റെ മകൾ എങ്ങനെ രക്ഷപ്പെട്ടു? എത്ര ദിവസമായി നിങ്ങൾ എന്നിട്ട് ഇങ്ങനെ തല്ലി ചതിക്കുന്നു? മകളെ വിട്ട് പോലീസിൽ അറിയിച്ച് ഞങ്ങളെ പിടിപ്പിക്കാനുള്ള അടവാണല്ലേ. ഈശ്വരൻ സാക്ഷിയായി, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല. മകൾ എവിടെയുണ്ടെന്ന് പറയാതെ നിന്നെ ഞാൻ വിടില്ല. എനിക്കറിയില്ല, രാവിലെ നിത്യകർമ്മങ്ങൾക്കായി പുറത്തിറങ്ങിയ എന്റെ കുഞ്ഞിനെ ഞാൻ പിന്നെ കണ്ടിട്ടേയില്ല. നാലുപടി ഞാൻ ആളയച്ചിട്ടുണ്ട്, അവളെ കണ്ടുകിട്ടിയില്ലെങ്കിൽ നിന്റെ അന്ത്യം ഇവിടെ വെച്ച് തന്നെയായിരിക്കും. ഇത് വെച്ച് നോക്കി എവിടം വരെ കാണാ? എത് വരെ വേണമെങ്കിലും കാണാം, അങ്ങേ അച്ഛം വരെ കാണാം. അതെയോ? ഇത് എങ്ങോട്ടാക്കിയാലേ വളരെ ദൂരെ കാണാം, നേരെ മറിച്ച് ഇങ്ങോട്ട് തിരിച്ചാൽ വളരെ അടുത്ത് കാണാം. ഒന്ന് ചെയ്യണേ, ഞാൻ എന്റെ ഭാര്യ വീട് കാണാമെന്ന് നോക്കട്ടെ. ആ ഭാര്യ വീട് ഇതിൽ കൂടെ കാണുന്നുണ്ടല്ലോ. ആ വീട്ടിൽ ഉമ്മർത്തെ നിന്റെ ഭാര്യയുടെ തന്ത ആ അമ്മായിയപ്പം നടക്കുന്നുണ്ട്. ആ മുതുക്കനെ എനിക്ക് കാണണ്ട. കാണണ്ടല്ലേ? എന്തിനസം പരമരസം. എന്തിരസം പരമരസം, ജന്തുരസം. എടാ ആ പാറപ്പുറത്തെ ഒരു പെണ്ണ് കിടക്കുന്നത്. പെണ്ണോ? എവിടെ കാരണം? അയ്യോ എന്തൊരു തടി, എന്തൊരു തട. തൊടിയോ? അത് ഞാൻ കണ്ടിട്ടു. എന്തൊരു തടി, എന്തൊരു മല. മലയോ? നോക്ക് മല ഇട്ടോ. ഇവിടെ നമുക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇറങ്ങി നീ ഇറങ്ങി നീ ഇറങ്ങി അത് പോവടാ. ഇറങ്ങി ഇറങ്ങുന്നേ. ഇതിപ്പടി വല്ലി മാളു, നിങ്ങൾ ഈയിടെയായി ഇവിടെ ഒന്നും കാണാറേയില്ലല്ലോ. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നച്ചാ. ഇവിടെ ഒന്നും മുഷിഞ്ഞു ഒന്ന് കാട് ചുറ്റാൻ ഇറങ്ങിയതാ. മക്കളെ, അച്ഛന് വയസ്സായി, ഈ കാടിന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ ഒരാള് വേണ്ടേ? മാമനാരേ മാമനാരേ, ഞാൻ ഇവിടെ ഉണ്ട്. വംശം നോക്കി നടത്തേണ്ടവൻ പമ്പര വിട്ടിയായി പോയി. മാംഗല്യപ്രായം കഴിഞ്ഞ് നിങ്ങളെ ഇനിയും കാത്തു സൂക്ഷിക്കുന്നത് ശരിയല്ല. നിങ്ങളുടെ മാംഗല്യം വേഗം നടത്തണം. എനിക്കിപ്പോ മാംഗല്യം വേണ്ട. നിനക്കാണ് വളരെ അത്യാവശ്യം. ഞാൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് അനുയോജ്യരായ രണ്ടുപേരെ നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അടുത്ത വസന്ത പഞ്ചമിക്ക് നിങ്ങളുടെ മാംഗല്യം. സാറേ, ഈ മൂന്നാളും കൂടി ഒരു വഴിക്ക് പോയി കഴിഞ്ഞാല് അല്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്. നമ്മൾ മൂന്ന് പേരല്ലേ, നമ്മൾ നാല് പേരല്ലേ? പട്ടിയുടെ നിങ്ങൾ ഈ വഴിക്ക് വെച്ചു. ഞാൻ തിരിച്ചു പോയാലും പിടി എന്റെ വച്ചാൽ
എന്താ എന്തുണ്ടായി? വരൂ. പിന്നെ നീ ഏതാ ആയുസുള്ളവള്? നീ ഞങ്ങളുടെ കൈ വന്ന് പെട്ടത്, നിന്റെ ഭാഗ്യമാ. എന്നെ തിരക്കി അവന്മാരിപ്പൊ ഇവിടെ എത്തും. എങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടു. അവന്മാരെ പിടികൂടാനാണ് ഞങ്ങളോട് വന്നിരിക്കുന്നത്. ആദ്യം ആപ്പിലാവാൻ പോകുന്നത് ആ മൂപ്പനാ. എങ്ങനെയെങ്കിലും